Hi friends, welcome back to my channel. इन्न यान recipe आयतों नल्ला वन्ना दे. इन्न एक face cream आयतन. अद बालारे नल्ले एक cream आणे. यी नमल्डे wrinkles उम spot उम इदल्लम पो. विशेष क्या नेगा कंदा यालो. इद यी एक flower वन डाने. यी flower ने नंगला बडे शंगुष पन्ना वरी नदे. बाकी इनके आरे इलंदा पेरने ने. butterfly पीनो इन English लो बारे यों. ഇതിൻ്റെ വൈറ്റ് കളറുണ്ട്, ഈ വയലറ്റ് കളറുണ്ട്, ഇതിൻ്റെ സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്. ഇത് ഡബിളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫ്ലവർ പറിച്ചിട്ട് വരാം, അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മടിക്കരുത്. എന്നാലേ ഞാനിടുന്ന മുന്നോട്ടുള്ള റെസിപ്പിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഫ്ലവർ പറിച്ചിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലവർ എന്നുണ്ടോ, ശംഖുപുഷ്പം എന്ന് പറയും. ഇത് ഡബിൾ ആണ്, ഇതിൻ്റെ സിംഗിൾ ഉള്ളതുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് പൂവേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, കുറച്ച് പൂവേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള പൂവ് ഇതിനകത്തുണ്ട്, നമുക്ക് പറിച്ചെടുക്കാം. ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ദേ ഇത്രയും പൂവ് കിട്ടിയത്. പിന്നെ ഇന്നലെ പറിച്ച് വെച്ച കുറച്ച് പൂവും കൂടി, ഇന്നലെ പറിച്ച് വെച്ച കുറച്ച് പൂവും കൂടി കയ്യിലുണ്ട്. ഇതിപ്പോൾ ഒരു 8-10 പൂവുണ്ട്. ഇത്രയും മതി, ഇത്രയും കൊണ്ട് നമുക്ക് ധാരാളം ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഇത്രയും ഫ്ലവർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇത് ഡബിളായിട്ടുള്ളത് എൻ്റെ കയ്യിൽ. ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ, പക്ഷേ ഏതെടുത്താലും നമുക്ക് ഗുണമൊക്കെ ഒന്നുപോലെ തന്നെയാണ്. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ മുത്തിയെല്ലാം എടുത്ത് കളയണം. ഇതിൻ്റെ തണ്ടിലീ പച്ച കളറൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു ബൗളിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഇതാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10-12 പൂവുണ്ട്. ഇത് വളരെ നല്ലൊരു മിറാക്കിൾ ഫ്ലവറാണിത്. എന്തായാലും നിങ്ങളിതൊക്കെ ഉണ്ടാക്കണോ, ഫേസ് പാക്കായിട്ടും ടോണറായിട്ടും ഹെയർ പാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൂ ടീ എന്ന് പറഞ്ഞിട്ട് ടീയും ഉണ്ടാക്കുന്നുണ്ട്, അതും വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് 10 മിനിറ്റ് ഈ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഇതിവിടെ 10 മിനിറ്റ് ഞാനൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ. ഇതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം, ചെറുതായൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. കളറുള്ള ഇതിനകത്തേക്ക് ഇറങ്ങി വന്നത് കണ്ടോ, നല്ല കളറും ഇതിനകത്തേക്ക് ഇറങ്ങി വരും. ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല കളറിലേക്ക് ഒന്ന് തിളക്കാൻ മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിനി ഇവിടെ അരിച്ചെടുക്കണം. ഞാനിത് 5 മിനിറ്റ് അടുപ്പത്തൊന്ന് തിളപ്പിച്ചതാണ്. ഇതിന് ഞാനിവിടെ അരിച്ചെടുക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് ഞാൻ പകുതി മാറ്റി വെക്കുകയാണ്. പകുതി ഞാൻ ഫേസ് മാസ്ക് ഉണ്ടാക്കാനും പകുതി ടോണറാക്കി. ഇതിനി ഞാനിവിടെ അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തിട്ട് എല്ലാ സത്തും ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഇതിനകത്തൊന്നുമില്ല.
മാറ്റിവെക്കാം വേണ്ടോ നല്ല കളർ ആയിട്ട് വന്നത് ഇനി ഇതിൽ നിന്ന് പകുതി ഞാൻ ഇവിടെ മാറ്റി വെക്കും പകുതി ഞാൻ ടോണർ ആയിട്ട് ഉപയോഗിക്കാനും പകുതി ഫേസ് മാസ്ക് ഉണ്ടാക്കാനും ഫേസ് ടൈറ്റനിംഗിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഇതിൽ നിന്ന് പകുതി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഞാൻ ഫേസ് പാക്ക് ആക്കി എടുക്കാനാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം കുറച്ച് എടുക്കുന്നതുകൊണ്ട് ഒരു സ്പൂൺ തന്നെ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിത് ഡബിൾ ബോയിലിംഗ് ചെയ്യണം നമുക്ക് അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് എടുത്താലും മതി ഞാനിപ്പോൾ ഇത് ജെല്ലി ആയിട്ട് തന്നെ എടുത്തത് പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം രണ്ടെണ്ണം ഇടുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലൊരു ക്രീമി പരുവത്തിലായി വരും വേണ്ടോ ഇങ്ങനെ വരും ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനി ഡബിൾ ബോയിലിംഗ് ചെയ്ത് ചെയ്യണം നമുക്ക് കോൺഫ്ലോർ ഇട്ടത് ഇത് കട്ടിയായി വരുന്നവരെ എത്ര കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കണോ ഇതിന് എത്ര കട്ടി വേണം എന്നുള്ളത് ആ വിധത്തിൽ കട്ടിയാകുന്നവരെ വെച്ച് കൊടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ജെല്ലിയും കൂടി ഇട്ട് കൊടുക്കാം അലോവേര വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഇട്ടത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേണ്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം ഹണിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം വേണ്ട നല്ല ക്രീമായിട്ടുണ്ട് ഇതാ നമ്മളുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല കളറാണ് നല്ല ഗുണമുള്ളതാണ് പിന്നെ കറുത്ത സ്പോട്ടൊക്കെ മുഖത്തുള്ളതെല്ലാം മാറിക്കിട്ടും റിങ്കിൾസിനെല്ലാം നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണിത് ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ പിന്നെ ഇത് ഈ ഫ്ലവർ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഒരു ഐശ്വര്യം വീട്ടിലുണ്ടാകുന്നത് ഒരു ഐശ്വര്യം കൂടിയാണെന്ന് പറയുന്നത് കേൾക്കാം എല്ലാ വീടുകളിലും ഈ ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എല്ലാവരും കണ്ടോ ഇത് നമുക്കൊരു ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം
ഇത് നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇത്രയും എനിക്ക് ഒരു 10 12 പൂ കൊണ്ട് എനിക്ക് ഇത്രയും ക്രീം ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി കുറച്ച് ഞാൻ മാറ്റി വെച്ചതുണ്ട്. അത് നമുക്ക് ടോണർ ആയിട്ട് ഉപയോഗിക്കാം. അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത്രയും ക്രീം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് കണ്ടോ, ഇത്രയും ഒരു ബോട്ടിൽ നിറച്ചും കിട്ടിയിട്ടുണ്ട്. പിന്നെ അലോവീര ഞാൻ പറഞ്ഞല്ലോ, അലോവീര നിങ്ങൾക്ക് ഫ്രഷ് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഫ്രഷ് ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഞാനിപ്പം ഈ ഇതാണ് ഉപയോഗിച്ചത്, ജെല്ലിയാണ് ഉപയോഗിച്ചത്. ഇത് നമുക്ക് അടച്ച് വയ്ക്കാം, നല്ലൊരു ബോട്ടിലിൽ ആക്കി അടച്ച് വയ്ക്കാം. അതെ, ഓക്കെ. ഇനി ഞാൻ മാറ്റി വെച്ച ഇതിലേക്ക് ഇതുപോലെ തന്നെ അലോവീര ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ചതാണിത്, മിക്സ് ചെയ്തതാണിത്. ഇതും കൂടി ഇതിൽ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിൽ ഞാനിപ്പോൾ ഹണി ചേർക്കുന്നില്ല, കാരണം ഇത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഹണി കുറച്ച് ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ടോണറായിട്ടോ നൈറ്റ് ക്രീമായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു കോട്ടണിൽ മുക്കി മുഖത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. എന്താ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫേസ് ക്രീം മുഴുവൻ ഇട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ടോണർ, ഞാൻ മാറ്റി വെച്ചിരുന്ന ടോണറാണെന്ന് പറഞ്ഞില്ലേ, അതാണിത്. ഇത് നമുക്ക് നൈറ്റിലോ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് ഇങ്ങനെ കോട്ടണിൽ മുക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതില്ലേ, ഇത് ഇവിടുത്തെ ഈ കറുത്ത സ്പോട്ടുകളോ റിങ്കിൾസോ ഒക്കെ പോകുന്നതാണ്. ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അഥവാ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കോട്ടൺ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് പൂവൊന്നും പാഴാക്കി കളയാതെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി വയ്ക്കുക. എന്താ കണ്ടോ, ഇതാണ് നമ്മളുടെ ടോണറും ഫേസ് പാക്കും. ഇതെന്തായാലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ. ശംഖുപുഷ്പം പാഴാക്കി കളയരുത്, ഇത് ടീ ആയിട്ടൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുണ്ടാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ബൈ.